എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് സൂക്ക് വാക്കിഫിലെ നാംലെറ്റ് എന്ന പേരുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. രണ്ടു ദിവസം മുൻപ് നമ്മളെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഈ സൂക്ക് വാക്കിഫിൽ പോവാണെങ്കിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പുതിയ ഐറ്റം ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. നമ്മളിന്ന് ഇവിടെ സൂക്ക് വാക്കിഫിൽ വന്നപ്പോൾ ഈ പേര് നോക്കി ഈ ഹോട്ടലിലേക്ക് വന്നതാണ്. അപ്പോൾ ഈ ഐറ്റം എന്താ വെച്ചാൽ മധുരപ്രിയർക്ക് പറ്റിയ ഒരു സാധനമാണ്, വേറെ ഒന്നുമല്ല, ഐസ്ക്രീമാണ്. പൊതുവെ ഐസ്ക്രീം എനിക്ക് താല്പര്യം കുറവാണ്, എന്നാലും ഇങ്ങനെ ഒരു ഐറ്റം, ഒരു വെറൈറ്റി ഐറ്റം ഉള്ള സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നേരി. അപ്പോൾ എൻ്റെ കൂടെ വേറെ ഒരാളുണ്ട്, മിസ്റ്റർ അബ്ദുള്ള ജിയാദ്. വരിസണ്ട് വരിസ. അപ്പോൾ ഈ ഐറ്റത്തിൻ്റെ പേര് തണ്ണി മൊത്തം പൊട്ടിത്തെറിച്ചു തന്നെ, വത്തക്ക പൊട്ടിത്തെറിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം വത്തക്ക പൊട്ടിത്തെറിക്കുകയോ അതോ കിശുവായി പോവുക എന്നുള്ളത്. ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം വരുമ്പോഴേക്കും നമ്മളിവിടെ കുറച്ച് വീഡിയോ എടുത്തേക്ക് സൂക്ക് വാക്കിഫിൻ്റെ, അത് കണ്ടേച്ചു വാ. എല്ലാവിധ അഡ്വാൻസ് ടെക്നോളജികൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൂക്ക് ഒരു പഴയ ആ ഒരു ട്രഡീഷണൽ സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. നമ്മൾ അലുവ ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ചോദിച്ചപ്പോ ഉള്ളു കയറി എടുത്തെന്ന് പറഞ്ഞിട്ട്. കിത്തിനെ ടൈം ഈ ചക്കറിന വേണ്ട പയ്യ തീൻ കണ്ട മണിക്കൂറത്തെമാണ് നമ്മള് ഇവിടെ കാണുന്നത്. കിത്തിന ഏക്ക് സോറിയ നൂറിയാലാണ് എൻ്റെ ഓരോ പാത്രത്തിൽ കാണും പറയുന്നത്. ഓക്കെ പയ്യ, ശുക്രിയ. ഉള്ളത് ബേഡ്സുകളെയും ചെറിയ പെറ്റ്സ് വിൽക്കുന്ന ഏരിയയിലാണ്. നമ്മളുള്ളത് ആർട്ട് സെന്ററിലാണ്, സൂക്ക് വാക്കിഫിലെ.
ഇപ്പൊ നമ്മൾ ആയിട്ട് എത്തിയിട്ടുണ്ട്. രണ്ടാള് ക്ഷമയില്ലാണ്ട് നിൽക്കുന്നുണ്ട്. പരിസ, നീ ഇത് മുള്ളു കഴിക്കോ? എനിക്കിഷ്ടമാണ് ഐസ്ക്രീം. അപ്പൊ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്യാന്ന്, ഒന്ന് ടേസ്റ്റ് നോക്ക എന്താ സ്ഥിതി. നിങ്ങള് ഇപ്പോഴത്തത് വാനില ഫ്ലേവറാണ് ഐസ്ക്രീം. അതിന്റെ കൂടെ ഡ്രൈ നട്ട്സ് ഉണ്ട്, പിന്നെ പത്തക്ക പീസ് ആക്കിയിട്ടുള്ളതുണ്ട്. അടുത്ത നമുക്ക് സ്ട്രോബെറി ട്രൈ ചെയ്യാം. സ്ട്രോബെറി ചെറിയൊരു പീസ്, അതിന്റെ കൂടെ. ഒപ്പം നമ്മൾ എടുത്തത് സ്ട്രോബെറി ഫ്ലേവർ ഐസ്ക്രീം ആണ്. അതിന്റെ കൂടെ കോൺഫ്ലേക്സ്, കുറച്ച് ഡ്രൈഡ് നട്ട്സ്, പിന്നെ വത്തക്കന്റെ പീസ്. ഇവിടെ ഒരാള് നല്ല അടിയാണ് ഐസ്ക്രീം എല്ലാം. ഇനി ഇവിടെ ഒരാള് ഫുള്ള് അടിയ, മൊത്തം ഐസ്ക്രീം ആയിട്ടുണ്ട്. ഡ്രസ്സും സകല സ്ഥലത്തും. അപ്പൊ നമ്മൾ അടുത്ത ട്രെയിന് മാംഗോ ഫ്ലേവർ ഐസ്ക്രീമും, അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മറ്റു ഐറ്റങ്ങളും എല്ലാം കൂട്ടി ചേർന്നിട്ട് എടുക്കാണ്. ഇപ്പം പ്രത്യേകിച്ചൊരു റിവ്യൂ പറയാനൊന്നുമില്ല. ഐസ്ക്രീം സാധാ സ്ട്രോബെറി മാംഗോ വനിലിൻ്റെ ഫ്ലേവർ ടേസ്റ്റ് തന്നെ. ഫ്രൂട്ട്സ് സലാഡ് കഴിച്ചതിൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് വന്നാൽ, ഒരു ഗ്രൂപ്പായിട്ട് വന്നാൽ കഴിക്കാൻ ഉണ്ട്. 36 റിയാലാണ്. എന്നോട് ചോദിക്കാം, ജിയോ എന്താ സ്ഥിതി? ഐസ്ക്രീം അതിലുണ്ടോ? ആ ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പറാ. ഫുള്ള് നീ തീർക്കുവോ? കംപ്ലീറ്റ് ചെയ്യോ? തീർക്കുവോ? ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. എങ്ങനെയുണ്ട്? സൂപ്പറാ. എങ്ങനെ?